എല്ലാ മനുഷ്യരിലും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട്. അവയെ ഫലപ്രദമായി വിനിയോഗിക്കുമ്പോഴാണ് വിജയത്തിലെത്തുന്നത്. വളരെ അത്ഭുതപ്പെടുത്തുന്നതും അമാനുഷികമായ രീതിയിലുള്ള കഴിവുകളുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ശരീരത്തിൽ നിരവധി അലൂമിനിയം വസ്തുക്കളെ ആകർഷിച്ച് നിർത്തുന്ന ആളു മുതൽ ജീവനുള്ള പാമ്പിനെ വായ്ക്കുള്ളിലാക്കുന്ന വ്യക്തിയെ വരെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 9, ബ്ലൈൻഡ് ഇൻവെന്റർ. രാത്രികാലങ്ങളിൽ തങ്ങളുടെ ജീവിതചര്യകളെ ഉത്തേജിപ്പിക്കുന്ന നിരവധി സസ്യജീവജാലങ്ങളുണ്ട്. ഇവയിൽ നമുക്ക് ഏറ്റവും പരിചിതമായ ഒന്നായിരിക്കും വവ്വാലുകൾ. എക്കോലൊക്കേഷനിങ് എന്ന മാർഗത്തിലൂടെയാണ് വവ്വാലുകൾ ആശയവിനിമയം നടത്തുന്നത്. ഈ രീതിയിലുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് ഡാനിയൽ ക്ലിഷ് എന്ന അമേരിക്കക്കാരൻ. ഇയാളൊരു അന്ധനായ വ്യക്തിയാണ്. റെറ്റിന ബ്ലാസ്റ്റോമ എന്ന അസുഖം മൂലമായിരുന്നു ഡാനിയലിന് കാഴ്ച നഷ്ടമായത്. എന്നാൽ സാധാരണക്കാരനായ ആളുകൾ ജീവിക്കുന്നത് പോലെയാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. കാഴ്ചക്കുറവ് ഇദ്ദേഹത്തിന് ഒരു മറയാകുന്നില്ല. തിരക്കേറിയ വീഥികളിലൂടെ സൈക്കിൾ ചവിട്ടുവാൻ വരെ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പ്രകൃതിയിലെ ശബ്ദത്തിന്റെയും തരംഗങ്ങളുടെയും ഗതി മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഇത്തരമൊരു രീതിയിലേക്ക് എത്തിയത്. മറ്റ് കാഴ്ചാ വൈകല്യമുള്ള ആളുകളെ പോലെയല്ലാതെ പൂർണ്ണ ആരോഗ്യവാൻ എന്ന രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്പർ 8, ഇൻവിസിബിൾ ഗ്ലൗസ്. ഒരു തീപ്പെട്ടിയുടെ കനൽ പോലും നമ്മളിൽ ദുസ്സഹമായ അനുഭവമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ തിളച്ച എണ്ണയിൽ കൈയിട്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടു നോക്കിയാലോ? കാൻ ക്രിഷാൻ എന്നാണ് ഇയാളുടെ പേര്. തായ്ലാന്റാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. തിളച്ച എണ്ണയിൽ പാചകം ചെയ്തെടുക്കുന്ന ഭക്ഷണത്തെ യാതൊരു ഉപകരണങ്ങളുടെയും സഹായം കൂടാതെ കൈമാത്രം ഉപയോഗിച്ച് എടുക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ കഴിവിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇയാൾ ഇടം നേടി. ഒരു മിനിറ്റിൽ 20 ചിക്കൻ കഷ്ണങ്ങൾ എടുത്തതിലൂടെയാണ് കാൻ ക്രിഷിന് ഈ റെക്കോർഡ് നേടുവാൻ സാധിച്ചത്. എത്ര ചൂടുള്ള എണ്ണയിൽ പോലും ഇയാൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. വിദഗ്ധരായ ആളുകളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണിത്. നമ്പർ 7, നൈറ്റ്മെയർ ആക്ടർ. പ്രേത സിനിമകളിലും മറ്റും അതിൻ്റെ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി പ്രേക്ഷകരെ ഭയത്തിലാക്കുന്ന നിരവധിയായ രൂപങ്ങളെയും കഥാപാത്രങ്ങളെയും ആവിഷ്കരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ ചിത്രങ്ങളിൽ തന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ മൂലം ശ്രദ്ധിക്കപ്പെട്ട സ്പാനിഷ് നടനാണ് ജാവിയർ ബോട്ടേറ്റ്. 2 ഉയരവും 56 ഭാരവുമാണ് ഇദ്ദേഹത്തിന്റെ ശരീര പ്രത്യേകതകൾ. മാർഫാൻ സിൻഡ്രം എന്ന രോഗത്തിലൂടെയാണ് ഇയാളുടെ ശരീരം ഈ രീതിയിലേക്ക് എത്തപ്പെട്ടത്. ശരീരത്തിന്റെ പ്രത്യേകതകൾ മൂലം ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളിലാണ് ജാവിയറിനെ നമുക്ക് കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. 1977 ജൂലൈ 30 ഇദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പകാലം മുതൽക്കേ തന്നെ ചെറിയ രീതിയിലുള്ള വേഷങ്ങളിൽ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. സ്ലെൻഡർമാൻ, ദ മമ്മി, കോൺജറിംഗ് തുടങ്ങിയ ചിത്രങ്ങളിൽ ഇദ്ദേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 6, സ്നേക് ചാർമർ. നമുക്ക് ഏറെ ഭയമുള്ള ഒരു ജീവിവർഗം തന്നെയാണ് പാമ്പുകൾ. എന്നാൽ ഇവയിൽ നിന്നും ശേഖരിക്കുന്ന വെനം ഏറെ അമൂല്യമായ ഒന്ന് തന്നെയാണ്. പാമ്പുകളെ മകടി ഉപയോഗിച്ച് ചലിപ്പിക്കുന്നതും അവയെ വളരെ സുഗമമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭരായ നിരവധി വ്യക്തികളുണ്ട്. പാമ്പുകളുടെ സംരക്ഷണത്തിനും മറ്റും പ്രവർത്തിക്കുന്ന ആളുകളിൽ ഏറ്റവും സമർത്ഥനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അലിഷർ യർമറ്റോവ്. പാകിസ്ഥാൻ സ്വദേശിയായ ഇദ്ദേഹം വിഷപ്പാമ്പുകളുമായി അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണ്. ഒരു നായയെ വളർത്തുന്ന ലാഘവത്തോടെയാണ് വീടിനുള്ളിൽ ഇദ്ദേഹം പാമ്പുകളെ വളർത്തിപ്പോരുന്നത്. പാമ്പിന്റെ കടിയേൽക്കുവാൻ ഒട്ടേറെ രീതിയിൽ സാധ്യത ഉണ്ടെങ്കിലും പരിചയ സമ്പന്നതയുള്ള ഇയാൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ഒട്ടേറെ പാമ്പുകളെ ചുറ്റും നിർത്തി പ്രകടനം നടത്തുന്നത് മുതൽ വിഷപ്പാമ്പിനെ വായിലിടുന്നതുവരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 5, ഗോഡ് ഓഫ് എൻഡ്യൂറൻസ്. റോബർട്ട് സെമെക്കിസ് സംവിധാനം ചെയ്ത എറിക് റോസ് രചന നിർവചിച്ച അമേരിക്കൻ ചിത്രമാണ് ഫോറസ്റ്റ് ഗം. 1994 ഈ ചിത്രം പുറത്തിറങ്ങിയത്. 3 ദീർഘദൂരം മാരത്തോൺ നടത്തുന്ന നായക കഥാപാത്രത്തെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥ ജീവിതത്തിൽ ഈ രീതിയിൽ അൾട്രാ മാരത്തോൺ റൺ ചെയ്യുന്ന വ്യക്തിയാണ് ഡ്രീൻ കാർണസസ്. 2005 560 ദൂരം യാതൊരു ഇടവേളകളുമില്ലാതെ 80 കൊണ്ട് ഓടിയെത്തിയ ഇദ്ദേഹം ലോകത്തെ അമ്പരപ്പിച്ചു. ഈ രീതിയിലുള്ള 50 മാരത്തോണുകളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വെറുതെയുള്ള ഓട്ടം എന്നതിലുപരി വ്യത്യസ്തങ്ങളായ ഭൂമേഖലകളിലൂടെയും കാലാവസ്ഥകളിലൂടെയും സീൻ കടന്നുപോകുന്നുണ്ട്. ഏറിയ യാത്രകളും 50 ഉൾപ്പെടുന്ന രീതിയിലാണ്. ഇദ്ദേഹം അയൺ റണ്ണർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്പർ 4, ഫിയർലെസ് ഡൈവർ. സമുദ്രങ്ങളിലൂടെയുള്ള മത്സ്യബന്ധനവും യാത്രകളും ഏറെ മുൻകരുതലോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വമ്പൻ മീനുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ.
ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയായ മൈക്കിൾ റഡ്സൺ ചലച്ചിത്ര നിർമ്മാതാവും മത്സ്യസമുദ്ര സംരക്ഷകൻ എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. വെളുത്ത സ്രാവുകളുടെ സംരക്ഷണത്തിനായും അവയും മനുഷ്യനും തമ്മിലുള്ള ഇടപെടലുകളുടെ ക്രമീകരണത്തിനായും നിരവധി പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. പഠനങ്ങൾക്കായി മറ്റും യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ സ്രാവുകൾക്കൊപ്പം ഇയാൾ നീന്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നിരവധിയായ പര്യവേക്ഷണങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുവാൻ മൈക്കിൾ ഉണ്ടായിരുന്നു. നമ്പർ 3, ഫ്രഞ്ച് സ്പൈഡർമാൻ. ഫ്രഞ്ച് സ്പൈഡർമാൻ എന്നാണ് അലൈൻ റോബർട്ട് അറിയപ്പെടുന്നത്. പേരുപോലെ തന്നെ അമാനുഷികമായ ഒരു കഴിവിനുടമയാണ് ഇദ്ദേഹം. വളരെ ഉയരമേറിയ കെട്ടിടങ്ങളുടെ മുകളിൽ യാതൊരു സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ കയറുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന വിനോദം. ഫ്രാൻസിലെ ബർഗണ്ടിയിൽ 1962 ഏപ്രിൽ 1-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഉയരങ്ങളിലേക്കുള്ള യാത്രയുടെ മാതൃകകൾ ഇദ്ദേഹം കാണിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. കാഴ്ചക്കാരെ ഏറെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും. ഒരു ചെറിയ കൈപ്പിഴി ഉണ്ടായാൽ ഏറെ അപകടമുണ്ടായേക്കാം എന്ന തരത്തിലുള്ള സാഹസികതയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നമ്പർ 2, ഹ്യൂമൻ മാഗ്നറ്റ്. ജോർജിയൻ സ്വദേശിയായ എലിബർ ആൽക്കായ എന്ന വ്യക്തിക്ക് വളരെ സവിശേഷമായ ഒരു കഴിവുണ്ട്. മെറ്റൽ, ഇരുമ്പ്, അലുമിനിയം തുടങ്ങിയ വസ്തുക്കളെ ഒരു കാന്തമെന്ന രീതിയിൽ ശരീരത്തിൽ ആകർഷിച്ച് നിർത്തുക എന്നതാണത്. ഈ കഴിവിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇദ്ദേഹം ഇടം നേടി. വലിയ മെറ്റൽ ഷീറ്റുകളെ ശരീരത്തിൽ വെച്ച് അതിൽ ഒരു മനുഷ്യനെ ഇരുത്തി എത്ര നേരം വേണമെങ്കിലും നിൽക്കുവാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഈ രീതിയിൽ കഴിവുള്ള ചുരുക്കം ചില ആളുകളിൽ ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ശാസ്ത്രീയമായി ഇത്തരമൊരു കഴിവിന്റെ നിഗൂഢതകൾ എന്താണെന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഫെറോമാഗ്നറ്റിക് തുടങ്ങിയ വസ്തുക്കളെയാണ് ഈ കഴിവിലൂടെ ശരീരത്തിൽ ആകർഷിച്ച് നിർത്തുവാൻ സാധിക്കുന്നത്. നമ്പർ 1, സൂപ്പർ നാച്ചുറൽ ടേസ്റ്റ്. നമ്മുടെ നാവിനെ പല രീതിയിലുള്ള രുചികൾ ദിനം പ്രതി കീഴടക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള രുചികളെ നാവിന്റെ പല ഭാഗങ്ങളിലുള്ള രുചിമുകുളങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഈ രീതിയിലൊരു പ്രത്യേകത നിലനിൽക്കുന്നതിനാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി ഓസ്ട്രേലിയൻ റേഡിയോ ജോക്കിയായ ജേസൺ ഹോക്കിൻസ് ചർച്ചകൾ നടത്തുകയും ഇത് സംബന്ധമായ നിരവധി പരീക്ഷണങ്ങളും മറ്റും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലുള്ള രുചികളെയും യാതൊരു പ്രശ്നവുമില്ലാതെ ആസ്വദിക്കുവാൻ കഴിയുന്ന ചെറിയൊരു വിഭാഗം ആളുകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് മനസ്സിലാക്കുന്നതിനായി പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവലംബിച്ചു പോരുന്നുണ്ട്. ആ പരീക്ഷണങ്ങളിലൊന്നാണ് നീല ഫുഡ് കളർ നാവിൽ പുരട്ടി 6 മില്ലിമീറ്റർ വ്യാസമുള്ള പേപ്പറോടെ പതിപ്പിച്ച് ആ ഭാഗത്തെ ക്യാമറയിലൂടെ നിരീക്ഷിച്ചാൽ ലഭിക്കുന്ന രുചി മുകളങ്ങളുടെ എണ്ണം 35 അതിലധികമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള രുചികളെയും നിസ്സാരമായി അനുഭവിക്കാമെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.